എങ്ങനെയായിരുന്നു ഓണം ബമ്പർ അടിച്ചത്? പല വാർത്തകൾ വന്നിരുന്നു, പല ആളുകൾ അവകാശമായി. വാർത്തയിൽ നിന്ന് കയ്യിലൊരു ടിക്കറ്റ് തന്നെയാണ് ബമ്പർ അടിച്ചത് മനസ്സിലായിരുന്നു. ഇന്നലെ വൈകിട്ട് മനസ്സിലായല്ലോ, ഇന്നലെ ഫാഷൻ ന്യൂസ് കാണിച്ചപ്പോ നമുക്ക് മനസ്സിലായല്ലോ. പേപ്പറും കൂടി വന്നപ്പോ ഇതിനെ കേട്ട് നമ്മള് എല്ലാ ഡോക്യുമെന്റ്സും നേരെ ബാങ്കിലേക്ക് പോയി. എവിടെയാണ് ടിക്കറ്റ് കൈമാറിയത്? കാനറ ബാങ്കിൽ കൈമാറി. അതെ, എങ്ങനെയായിരുന്നു ഈ ടിക്കറ്റ് എടുക്കാൻ? നമ്പർ എന്തെങ്കിലും ഒരു ഫാൻസി നമ്പർ കൊണ്ട് എടുത്തിയാന്ന് പറയുന്നു. ഫാൻസി നമ്പർ അപ്പൊ എനിക്ക് അതിന്റെ തലേ ദിവസം ഈ 9-ാം തീയതി എനിക്ക് 5000 രൂപ അടിച്ചായിരുന്നു. അപ്പൊ ഞാൻ തൃപ്പൂണിത്തേ ചെന്ന് മീനാക്ഷി ചെന്ന് 5 സാധാരണ അന്നത്തെ 10-ാം തീയതി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഒരു ബമ്പർ കൊടുത്തു. അപ്പൊ നോക്കിയപ്പോ ഈ നമ്പർ എനിക്കൊരു ഫാൻസി ആയിട്ട് വന്നു, അങ്ങനെ എടുത്തതാ. അങ്ങനെയാണ് എടുത്തത്. എന്താണ് ഇനി ഉദ്ദേശം? ഈ ബമ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്ലാൻ? ഓട്ടോ ഡ്രൈവർ ആണ് ചേട്ടൻ അല്ലേ? നമുക്ക് എങ്ങനെയും വലിയ ആഗ്രഹം, എന്റെ മക്കൾ നല്ല രീതിയിലാക്കുക. ഇവിടെ കുറച്ച് തർക്കങ്ങളുണ്ട്, അതിരി തർക്കങ്ങൾ, അത് നമ്മൾ 2019 അതെങ്ങനെയാ തീർക്കുക? അത് ഞാൻ പലയിടത്തും കൊട്ടി മുട്ടാത്ത വാതിലുകളില്ല. പുതിയൊരു ഓട്ടോ കൂടി വാങ്ങാൻ ആഗ്രഹമുണ്ട്. ഓട്ടോ മേടിച്ചിട്ടുണ്ട്. പുതിയ എനിക്ക് പഴയ വണ്ടി എന്റെ കൊടുത്തേ പുതിയ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ ഒരു ഗൾഫുകാരനാണ്, വയനാട് സ്വദേശിക്കാണ് ബമ്പർ അടിച്ചത്. വാർത്ത കണ്ടിരുന്നു. ആർക്കാണെന്നോ, ഇത് എന്റെയാണെന്ന് എന്റെയാണെന്ന് ആർക്കും വേണമെങ്കിലും പറയാല്ല. യഥാർത്ഥത്തിൽ രേഖകള് ഹാജരാക്കുമ്പോഴേ എന്റേതാവുള്ളൂ. നമ്മുടെ രേഖ കൊണ്ടേ ഹാജരാക്കി, നമ്മളുടെ രേഖ കൊണ്ടേ ഹാജരാക്കി. അപ്പൊ മോനാണോ കൂടെ ഉള്ളത്? മോനാണോ? അച്ഛന് ലോട്ടറി അടിച്ചതിന്റെ സന്തോഷം. പ്ലാനുകളൊക്കെ ഉണ്ടോ? കുറെ ആളുകളൊക്കെ നേരത്തെ പല ടിക്കറ്റ് പല ആളുകൾക്കായിരുന്നു എന്നൊക്കെ വാർത്തകളൊക്കെ കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ മുമ്പ് വന്നിരുന്നു. എന്തായിരുന്നു തോന്നിയത്? നമ്മുടെ കയ്യില് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ പറ്റി ഒരു ഉണ്ടായില്ല. സന്തോഷം. മരട് സ്വദേശിയായ ജയപാലനാണ് നമ്മളോട് ആ സന്തോഷം പങ്കുവച്ചത്. പലതരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. വയനാട് സ്വദേശിക്കാണ്, പനമരം സ്വദേശിക്കാണെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെ, ജയപാലൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് രാവിലെ ബാങ്കിൽ, കാനറ ബാങ്കിൽ അതിന്റെ റെസിപ്റ്റും അദ്ദേഹം നമ്മളോട് നമുക്ക് കൈമാറിയിട്ടുണ്ട്. എന്തായാലും വലിയ ട്വിസ്റ്റുകളായിരുന്നു. ആർക്കാണ് ഓണം ബമ്പർ? അത് വയനാട് സ്വദേശിക്കാണെന്ന് വന്നു. ഗൾഫിലേക്ക്, ഗൾഫിലുള്ള ആളുകൾ തന്നെ തെരഞ്ഞെടുത്ത ടിക്കറ്റാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ വാട്സപ്പ് വഴി പൈസ അയച്ചു കൊടുത്ത് എടുത്ത ടിക്കറ്റാണ് എന്നുവരെ പ്രതികരണം വന്നിരുന്നു. പക്ഷേ ഒടുവിൽ തൃപ്പൂണിത്തുറ മരട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവറായ ജയപാലനാണ് ആ ലോട്ടറി അടിച്ചിരിക്കുന്നത്. അദ്ദേഹം ബാങ്കിലെത്തി ആ ടിക്കറ്റ് കൈമാറിയിട്ടുണ്ട്.